വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരും തന്നെ ഭവന വായ്പകൾ എടുത്താണ് വീട് പണിയുന്നതും ഫ്ളാറ്റുകൾ വാങ്ങുന്നതുമെല്ലാം. ഇങ്ങനെ ഭവന വായ്പകൾ എടുക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട്. മാർച്ച് 31-ാം തീയതി വരെ ഇത്തരത്തിൽ ഭവന വായ്പയ്ക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീടുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ആദായ നികുതി വകുപ്പിലെ സെക്ഷൻ 80EEA പ്രകാരം നികുതി ഇളവ് നേടുവാൻ മാർച്ച് 31-ാം തീയതി വരെ അവസരമുണ്ട്. 2021-22 ബജറ്റിൽ ഈ സെക്ഷൻ പ്രകാരമുള്ള നികുതി ഇളവ് ഒരു വർഷത്തേക്ക് കൂടി നീട്ടി നൽകിയിരുന്നു. നിലവിൽ ഭവന വായ്പയുടെ പലിശയിന്മേൽ സെക്ഷൻ 24B സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. സെക്ഷൻ 24B പ്രകാരം പലിശയിന്മേൽ 200,000 രൂപ വരെയാണ് നികുതി ഇളവ് ലഭിക്കുക. സെക്ഷൻ 80C പ്രകാരം 1,50,000 രൂപ വരെയാണ് നികുതി ഇളവ് ലഭിക്കുക. എന്നാൽ സെക്ഷൻ 80EEA പ്രകാരം ഒരു സാമ്പത്തിക വർഷം സ്വന്തമാക്കുന്ന അഫോർഡബിൾ ഹൗസിൻ്റെ വായ്പാ പലിശയിന്മേൽ 3,50,000 രൂപ വരെ നികുതി ഇളവ് നേടാനാവും. എന്നാൽ ഇതിന് നിരവധി നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എടുക്കുന്ന വായ്പകൾക്ക് മാത്രമാണ് ഇളവ് ലഭിക്കുന്നത്. ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ 2022 മാർച്ച് 31-ാം തീയതി വരെ എടുക്കുന്ന വായ്പകളാണ് ഇളവിന് പരിഗണിക്കുക. വീടിൻ്റെ സ്ലാബ് ഡ്യൂട്ടി മൂല്യം 45,00,000 രൂപയിൽ കവിയുവാനും പാടില്ല. മാത്രമല്ല വീടിൻ്റെ കാർപ്പറ്റ് ഏരിയ നഗരങ്ങളിൽ 60 ചതുരശ്ര മീറ്ററും ഗ്രാമപ്രദേശങ്ങളിൽ 90 ചതുരശ്ര മീറ്ററും കവിയാൻ പാടില്ലെന്നും നിർബന്ധമുണ്ട്. വായ്പ എടുക്കുന്ന സമയത്ത് വീട്ടുടമയുടെ പേരിൽ മറ്റൊരു വീട് പാടില്ലെന്നതും നിബന്ധനകളിൽ പെടുന്നു. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കും പുനർനിർമ്മാണത്തിനും എടുത്ത വായ്പകളിന്മേലും ഇളവ് ലഭിക്കില്ല. വായ്പ എടുത്തിരിക്കുന്ന വ്യക്തിക്ക് പുറമെ സഹവായ്പക്കാരൻ, വീടിൻ്റെ ജോയിൻ്റ് ഓണർ എന്നിവർക്കും ഇതേ വായ്പയിന്മേൽ നികുതി ഇളവിന് അപേക്ഷിക്കാനാകും. സെക്ഷൻ 80EEA പ്രകാരം നിർമ്മാണം തുടങ്ങിയ ഉടനെ നികുതി ഇളവിന് അപേക്ഷിക്കാനാകും. അതേസമയം സെക്ഷൻ 24B സെക്ഷൻ 80C എന്നിവ പ്രകാരം നിർമ്മാണം പൂർത്തിയായ ശേഷം മാത്രമേ നികുതി ഇളവ് നേടാനാകൂ. സെക്ഷൻ 80EEA പ്രകാരം നികുതി ഇളവ് നേടണമെങ്കിൽ ഈ വർഷം മാർച്ച് 31-ാം തീയതിക്ക് മുൻപ് തന്നെ വായ്പ നേടേണ്ടതുണ്ടെന്ന് ഓർക്കുക. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും വായ്പയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.